മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മധ്യപ്രദേശിൻ്റെ പ്രധാന വിശേഷണങ്ങൾ ഇന്ത്യയുടെ ഹൃദയം ഇന്ത്യയുടെ കടുവ സംസ്ഥാനം ഇന്ത്യയുടെ സോയ സംസ്ഥാനം മധ്യപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ഭാര അഥവാ സ്വാംബ് ഡീർ സംസ്ഥാന പക്ഷി ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ഫ്ലൈക്യാച്ചർ സംസ്ഥാന പുഷ്പം മഡോണ ലില്ലി അഥവാ വെള്ളാമ്പൽ സംസ്ഥാന വൃക്ഷം പാരറ്റ് ട്രീ മധ്യപ്രദേശിലെ പ്രധാന കലാരൂപങ്ങൾ ലോട്ട മാച്ച പാണ്ഡ്വാനി ബംഗോലിയ ബാദായി അടുത്തതായി ചില പ്രത്യേക കാരണങ്ങളാൽ പ്രശസ്തമായ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് ആദ്യമായിട്ട് ഏറാൻ ഏറാൻ എന്ന സ്ഥലം സതി അനുഷ്ഠിച്ചതിൻ്റെ തെളിവ് ലഭിച്ച സ്ഥലമാണ് ഓർച്ച രാമായണ ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഓർച്ച മോവ് അഥവാ അംബേദ്കർ നഗർ ഈ അടുത്താണ് മൂവിനെ അംബേദ്കർ നഗർ എന്ന പേര് മാറിയത് ആർമി വാർ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മോവ് പീതാംബൂർ ഇന്ത്യയിലെ ഡിട്രോയിട്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പീതാംബൂർ നേപ്പാ നഗർ ന്യൂസ് പ്രിൻറ്റ് വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് നേപ്പാ നഗർ ദേവാസ് ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ദേവാസ് ഹോഷംഗാബാദ് സെക്യൂരിറ്റി പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹോഷംഗാബാദ് പശ്മർഹി സാത്പുരയുടെ റാണി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണ് പശ്ചിമർഹി അലിരാജ്പൂർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് അലിരാജ്പൂർ ബുന്ദേൽഗഡ് ഇന്ത്യയിലെ ആദ്യ നദീ തടാക പദ്ധതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബുന്ദേൽഗഡ് തിൽവാരാഘട്ട് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യപ്പെട്ട സ്ഥലമാണ് തിൽവാരാഘട്ട് ഇത് നർമ്മദ നദിയുടെ കരയിലാണ് മധ്യപ്രദേശവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവമാണ് ഭോപ്പാൽ ദുരന്തം ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീതൈൽ ഐസോ സൈനൈറ്റ് അതുമായി ബന്ധപ്പെട്ട കമ്പനി യൂണിയൻ കാർബൈഡ് ആണ് ഈ കമ്പനിയുടെ പുതിയ പേര് ഡവ് കെമിക്കൽസ് എന്നാണ് ഭോപ്പാൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഫെയ്ത്ത് എന്നായിരുന്നു ഭോപ്പാൽ ദുരന്തം അന്വേഷിച്ച കമ്മിറ്റി എൻ കെ സിംഗ് കമ്മിറ്റി ആ സമയത്തെ ഭോപ്പാൽ ദുരന്ത സമയത്തെ മുഖ്യമന്ത്രി അർജുൻ സിംഗ് ആയിരുന്നു ഭോപ്പാൽ ദുരന്തത്തിൻ്റെ പ്രശസ്തമായ ഫോട്ടോകൾ എടുത്ത ഒരു ഫോട്ടോഗ്രാഫറാണ് രഘുറായ് ഹിരോഷിമ ഇൻ ദ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് ഭോപ്പാൽ ദുരന്തം അറിയപ്പെടുന്നുണ്ട് അങ്ങനെ വിളിച്ച സംഘടന ഗ്രീൻ പീസ് സംഘടന മധ്യപ്രദേശിൻ്റെ തലസ്ഥാന നഗരം കൂടിയായിട്ടുള്ള ഭോപ്പാലിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് അടുത്തത് ഭോപ്പാൽ നഗരം സ്ഥാപിച്ചത് രാജാ രാജാഭോജ് രാജാ രാജാഭോജ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഭോപ്പാലിലാണ് ഭേൽ അഥവാ ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് ഭാരത് ഭവൻ എന്ന കലാ സാംസ്കാരിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് ഭാരത് ഭവന്റെ ശില്പി ചാൾസ് കൊറിയ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഭോപ്പാലിലുള്ളത് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് മാനേജ്മെൻ്റ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നദിയാണ് നർമ്മദ നദി നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡക്കിലെ മൈക്കല മലനിരകളിലാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നാണ് നർമ്മദ നദിയെ വിളിക്കുന്നത് നർമ്മദയുടെ പഴയ പേര് രേവ നദി നർമ്മദയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ വിന്ധ്യ സാത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന നദി നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ അതായത് ഡ്രിഫ്റ്റ് വാലിയിലൂടെ ഒഴുകി വരുന്ന നദി നർമ്മദയാണ് ഇന്ത്യയെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ മധ്യപ്രദേശിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ദുവാൻധർ മാർബിൾ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണുള്ളത് മധ്യപ്രദേശിലെ പ്രധാന അണക്കെട്ടുകളാണ് സർദാർ സരോവർ ഇന്ദിരാസാഗർ ഓംകാരേശ്വർ ഇതിൽ സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന മൂവ്മെന്റിന് പ്രസിദ്ധമാണ് മധ്യപ്രദേശിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ബത്വാ നദി അടുത്തത് മധ്യപ്രദേശ് ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങളാണ് വലിപ്പക്രമത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ് ഛത്തീസ്ഗഡ് വിഭജിച്ചത് മധ്യപ്രദേശിൽ നിന്നാണ് രണ്ടായിരം നവംബർ ഒന്നിലാണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൽ നിന്ന് വിഭജിച്ചത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്ത് രാജ് പ്രകാരം മധ്യപ്രദേശിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് സന്തോഷത്തിനായിട്ട് ഒരു വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആ വകുപ്പ് അറിയപ്പെടുന്നത് ആനന്ദ് വിഭാഗ് എന്നാണ് ഗുഡ്ക എന്ന ലഹരി പദാർത്ഥം നിരോധിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് വളരെയധികം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന വ്യാപം അഴിമതി നടന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ജവാന്മാർക്ക് ടോൾ ഒഴിവാക്കി കൊടുത്ത ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് ജവാന്മാരുടെ സ്മരണാർത്ഥം ശൗര്യ സ്മാരക നിർമ്മിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയ്ക്ക് നിയമസഭാ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സർക്കാർ ജോലിയിൽ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് ആയിട്ട് മധ്യപ്രദേശിലെ ഒരു പദ്ധതി തന്നെയുണ്ട് പ്രതിഭ കിരൺ യോജന എന്നാണ് ആ പദ്ധതിയുടെ പേര് തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലുള്ള പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ആരോ ഈ ഐ പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത് മധ്യപ്രദേശിലാണ് സ്വന്തമായി ഇമെയിൽ നയം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് ഗ്രാമങ്ങളെ ഗ്രാമസമ്പർക്ക് പദ്ധതിയിലൂടെ ഇൻ്റർനെറ്റ് വഴി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഗ്രാമങ്ങളെ ഗ്രാമസമ്പർക്ക് പദ്ധതിയിലൂടെ ഇൻ്റർനെറ്റ് വഴി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സ്കൂളുകളിലൊക്കെ ഹാജർ വിളിക്കുമ്പോൾ യെസ് സാർ എന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നതിന് പകരം ജയ് ഹിന്ദ് എന്ന് പറയണം എന്ന എന്ന ഒരു പുതിയ വ്യവസ്ഥ കൊണ്ടുവന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ രൂപം കൊണ്ട പുതിയ ജില്ലയാണ് നിവാരി അൻപത്തി രണ്ടാമത് ജില്ലയാണ് നിവാരി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം അതുപോലെ ഭഗവത്ഗീത ഇത് രണ്ടും പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം അതുപോലെ ഭഗവത്ഗീത ഇത് രണ്ടും പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ വനം അതുപോലെ ചമ്പൽ കാടുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ചമ്പൽ കാടുകളുടെ സംരക്ഷക എന്നറിയപ്പെടുന്നത് ഫൂലൻ ദേവിയാണ് ഫൂലൻ ദേവി ബാൻഡിറ്റ് ക്വീൻ എന്നാണ് അറിയപ്പെടുന്നത് അത് അതേ പേരിൽ തന്നെ ഫൂലൻ ദേവി കുറച്ചൊരു സിനിമ തന്നെയുണ്ട് ബാൻഡിറ്റ് ക്വീൻ എന്ന പേരിൽ ആ സിനിമയിൽ ഫൂലൻ ദേവിയായിട്ട് അഭിനയിച്ചത് സീമ ബിശ്വാസാണ് സീമ ബിശ്വാസ് ഫുലൻ ദേവി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ഏകലവ്യ സേന ഫുലൻ ദേവി സ്ഥാപിച്ച സംഘടന ഏകലവ്യ സേന എസ് ടി വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ശ്രദ്ധിക്കണം എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബാണ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഗിരിവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ളത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ പത്ത് ദേശീയ ഉദ്യാനങ്ങളുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാലയായിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ അമർഖണ്ഡകിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദിവാസി സർവകലാശാലയാണ് കരിങ്കോഴി എന്നറിയപ്പെടുന്ന കടക്നാഥ് ചിക്കന് പ്രസിദ്ധമായ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഈ ചിക്കൻ്റെ പ്രത്യേകത ഗ്ലോബൽ ഇൻഡെക്സ് പദവി കിട്ടിയിട്ടുള്ള ഒരു ചിക്കനാണ് കടക്നാഥ് ചിക്കൻ അഥവാ കരിങ്കോഴി വെള്ളക്കടുവകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് അടുത്തത് മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് പറയുന്നത് ആദ്യം ഇൻഡോർ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഇൻഡോർ മധ്യപ്രദേശിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ് ഹോൾക്കർ രാജവംശം ഭരിച്ച സ്ഥലമാണ് ഇൻഡോർ ഹോൾക്കർ രാജവംശം ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ് അതുപോലെ ദേവി അഹല്യാബായി ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഇൻഡോറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ് സെൻട്രൽ സോയാബീൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ് അടുത്തത് ഗ്വാളിയർ ഗ്വാളിയർ എന്നത് എ ബി വാജ്പേയി ജനിച്ച സ്ഥലമാണ് അതുപോലെ ഝാൻസി റാണി കൊല്ലപ്പെട്ട സ്ഥലമാണ് എ ബി വാജ്പേയി ജനിച്ചതും ഝാൻസി റാണി കൊല്ലപ്പെട്ടതും ഗ്വാളിയോറിലാണ് മൺപാത്ര നിർമ്മാണത്തിന് പ്രസിദ്ധമാണ് ഗ്വാളിയോർ താൻസൻ സംഗീതോത്സവം നടക്കുന്ന സ്ഥലവും ഗ്വാളിയോർ താൻസൻ എന്നത് ഹിന്ദുസ്ഥാനിയിലെ ഒരു പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു മഴയുടെ രാഗമായിട്ടുള്ള മേഘമൽഹാർ പാടി മഴ പെയ്ച്ച് എന്നൊക്കെ കഥകളുണ്ട് താൻസൻ താൻസൻ സംഗീതോത്സവം നടക്കുന്നത് ഗ്വാളിയോറിലാണ് ക്യാപ്റ്റൻ രൂപ് സിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയം അതായത് സച്ചിൻ ഡബിൾ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ക്യാപ്റ്റൻ രൂപ് സിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതും ഗ്വാളിയോറിലാണ് പിന്നെ ഗ്വാളിയോറിലെ രണ്ട് പ്രധാന സ്ഥാപനങ്ങളാണ് റാണി ലക്ഷ്മിബായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്ററും എ ബി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇത് രണ്ടും ഗ്വാളിയോറിലാണ് റാണി ലക്ഷ്മിബായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എ ബി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി ഇത് രണ്ടും ഗ്വാളിയോറിലാണ് അടുത്ത സ്ഥലമാണ് ജബൽപൂർ അഥവാ ജബലിപുരം എന്നും പറയുന്നുണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജബൽപൂർ നർമ്മദയുടെ തീരത്താണ് നർമ്മദ നദിക്കരയിലാണ് ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് ലെൻസ് ഗ്ലാസ് എന്നീ വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമാണ് ജബൽപൂർ ലെൻസ് വ്യവസായം അഥവാ അതുപോലെ ഗ്ലാസ് വ്യവസായം വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ജബൽപൂരിലാണ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ജബൽപൂരിലാണ് മറ്റൊരു സ്ഥലമാണ് ഉജ്ജയിനി ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് ക്ഷിപ്ര നദിക്കരയിലാണ് ഉജ്ജയിനി ക്ഷിപ്ര നദിക്കരയിലാണ് കാളിദാസൻ്റെ ജന്മദേശം ആണ് ഉജ്ജയിനി കാളിദാസൻ്റെ ജന്മദേശം ഉജ്ജയിനി അവന്തി രാജവംശത്തിൻ്റെ ആസ്ഥാനം ഉജ്ജയനി ആയിരുന്നു കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഉജ്ജയിനി കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളുണ്ട് ഹരിദ്വാർ അലഹബാദ് നാസിക് ഉജ്ജയിൻ ഇതിൽ ഉജ്ജയിൻ മധ്യപ്രദേശിലാണ്